കുറച്ച് ഭാഗ്യവും വേണം. വേണോ? മനോഹരം ചെയ്തിട്ടില്ല എനിക്ക് കാശൊക്കെ ഉണ്ടായത്. എന്തെങ്കിലും ഒരു പണിയെടുക്കുന്ന എന്നെ പോലുള്ള പിച്ച തെണ്ടുന്നു. ഇത് അന്യായമാണ്, അക്രമമാണ്. ഞാനിനി എന്താ ചെയ്യാ? വെറുങ്കയോടുകൂടി ഞാൻ എങ്ങനെയാ മടങ്ങിച്ചത്? എന്റെ ബാലൻ ഞാൻ വരുന്ന കാത്തിരിക്കുന്ന അവന്റെ വാടിയ മുഖത്തേക്ക് ഞാൻ എങ്ങനെയാ നോക്ക? ഒരു നിവൃത്തി, ഒരേ ഒരു നിവൃത്തി. പക്ഷെ അതിനെനിക്ക് ധൈര്യം പോരാ. മോഷ്ടിക്കാൻ എനിക്ക് ധൈര്യം പോരാ. അല്ല, പട്ടിണി കിടക്കുന്നതിന് ഭേദം മോഷ്ടിക്കുന്നതാ. എന്റെ അമ്മയും എന്റെ കുഞ്ഞുമാളും എന്റെ ബാലനും ആട്ടെ. അത്തൻകുട്ടിയുടെ പീഡിക വരെ ഒന്ന് പോയി ഒരുപാട് തിരിച്ചു.
ഇവനെ ലോകത്തിലേക്ക് വെക്കണോ? ഞാൻ പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും സത്യം സത്യമായിട്ട് പറയിപ്പിക്കണമല്ലോ. തിരിച്ചു പോകണേ.
പാത്രനാക്കിട്ട് ഒരു ലക്ഷ്യമാണെന്ന് അയിനൊന്നും ചോദിക്കണമെന്നില്ല. നേരത്തെ ഒറ്റയ്ക്ക് കുളിക്കാൻ പോവോ? നിങ്ങള് മാത്രം എവിടെ ഉള്ളൂ? അതെ, നിങ്ങൾക്ക് അറിയാമോ ആ പണം വന്നത്? നിങ്ങൾ വിചാരിച്ച എല്ലാം നേരെയായിരുന്നു. പാട്ടോ കടവും മറ്റും നീട്ടാൻ എന്നെ കൊണ്ട് സാധിക്കും? സാധിക്കും. അതൊക്കെ പോട്ടെ, കഴിഞ്ഞതിനെ പറ്റി ആലോചിച്ചു കാര്യം. നിങ്ങൾ അതിനെ വേണ്ട മനസ്സിലാക്കുന്നില്ല. നിങ്ങളെ കഷ്ടപ്പാട് പറഞ്ഞ എനിക്ക് എത്ര സങ്കടം വരാതെ ഇത്ര ബുദ്ധിമുട്ട്. അന്ന് നിങ്ങള് കുറച്ച് ദയവ് വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ എന്താണ് ചെയ്യാനാ? അവിടെ ഒരു വാശ പിന്നെ അതിനും കൂടി വിചാരിക്കണ്ട. നല്ലത് പറയാതെ കുട്ടികളെന്ന് എനിക്ക് നിങ്ങളെ വിചാരിച്ച് നിങ്ങളെ കണ്ണിന് അമ്മ വന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒന്നും അല്ലാത്തത് പോലെ അതൊക്കെ ഞാൻ പറയുന്നു മനസ്സിലാവുന്നില്ല. എന്റെ ഇവത്തെ പറഞ്ഞു നടപ്പിച്ചു മര്യാദ പെണ്ണുങ്ങളൊന്നും മര്യാദക്ക് എനിക്കറിയാം. രാമനാട്ടിന്റെ അടുത്തേക്ക് എത്തിനാ പോലെ എന്റെ അമ്മ.
ഇന്ന് കല്യാണം വിടുവാണ്. വാരത്തിന്റെ കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോ ചാപ്പം അത് വാരത്തിന്റെ തുടക്കം. അപ്പൊ എത്രാന്തി വരും? അപ്പോ ഇരുപത്തഞ്ചാം തീയതി വാരത്തിനു തുടങ്ങും വീടുകൾ. അന്നയ്ക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ. പാട്ടക്കാരി പുലിമാരെയൊക്കെ നേരത്തെ അറിയിച്ചിട്ടില്ലേ? ഒരു മഞ്ഞ കിട്ടില്ല.
അതൊന്നുമില്ല. Oh, God.
ചെയ്യേണ്ടത്? എനിക്കൊന്നും നിശ്ചയില്ല. Thank you.
നമ്മുടെ വിപ്ലവ കാഹളം കേട്ട് വാർത്തകൾ വിറയ്ക്കണം.
ഉണ്ടാവണം. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളുടെ ശക്തി കുറയ്ക്കാൻ വേണ്ടി ഈ മുതലാളിമാർ വേണ്ടി വന്നാൽ ഒരു സ്വാതന്ത്ര്യ സമരത്തിനെ നാം തയ്യാറായിരിക്കണം. അതെ, അത് തന്നെയാണ് വേണ്ടത്. വർഗക്കാരിൽ നിന്നും അധികാരം പിടിച്ചെടുക്കുന്നത്.